കൊട്ടാരം അഥവാ ഡച്ച് പാലസ് എന്നാണ് ഈ സ്മാരകം അറിയപ്പെടുന്നത്. കൊച്ചി രാജാവിന്റെ പ്രധാനമന്ത്രിമാരായിരുന്ന പാലിയത്തച്ഛന്മാരുടെ ആസ്ഥാനമായിരുന്നു പാലിയം. 150 വർഷം കൊച്ചി രാജാവിന്റെ പ്രധാനമന്ത്രിമാരായി ഭരിക്കാനുള്ള ഭാഗ്യം പാലിയത്തച്ഛന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. 17 നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വില്ലാർവട്ടം ഭരിച്ചിരുന്ന അവതിരി കോവിൽ അധികാരി മകനായ പാലിയത്തച്ഛന് ഇഷ്ടദാനം നൽകിയതാണ് രാജകീയ അധികാരങ്ങളോട് കൂടിയ സ്വരൂപസ്ഥാനം. പാലിയത്തുകാർ അക്കാലത്തായിരിക്കണം ചേനമംഗലത്തേക്ക് വന്നതെന്ന് കണക്കാക്കപ്പെടുന്നു. 1663 കോട്ടപ്പുറം കോട്ട പിടിച്ചടക്കാനായി പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഡച്ചുകാരെ സഹായിച്ചതിന് ഡച്ചുകാർ പാലിയത്തച്ഛന് സമ്മാനമായി നൽകിയതാണ് ഈ മന്ദിരം. ഡച്ചു പാലസ് എന്നായിരുന്നു ഈ മന്ദിരം അറിയപ്പെട്ടിരുന്നത്. 1661 മുതൽ 1809 വരെ 1.5 നൂറ്റാണ്ട് കാലം അല്പം ചില ഇടവേളകൾ ഒഴിച്ചാൽ കൊച്ചിയിലെ പ്രധാനമന്ത്രി സ്ഥാനം പരമ്പരയായി പാലിയത്തച്ഛന്മാരാണ് വഹിച്ചതെന്ന് ചരിത്രം പറയുന്നു. പാലിയം പാലസ് അല്ലെങ്കിൽ അഥവാ കോവിലകം ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു കോവിലകം പാലിയം ഫാമിലിക്ക് അല്ലെങ്കിൽ പാലിയത്തച്ഛൻ കൊച്ചി മഹാരാജാവിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു പാലസ് ഡച്ചുകാര് ഗിഫ്റ്റായിട്ടാണ് പാലിയത്തച്ഛന് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഡച്ച് പാലസ് എന്നും അതുപോലെ തന്നെ പാലിയം കോവിലകം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ പാലിയത്തച്ഛനും അദ്ദേഹത്തിൻ്റെ പടയാളികളും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങായിട്ടാണ് ഈ ഒരു പാലസ് നിലനിന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് കേരള സ്റ്റൈലും അതുപോലെ തന്നെ ഡച്ച് സ്റ്റൈലും കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിൽഡിംഗ് ചെയ്തിട്ടുള്ളത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പാലിയത്ത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാലിയത്ത് അച്ഛനും അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളും അദ്ദേഹത്തിൻ്റെ സോൾജേഴ്സും മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാലിയം നാലുകെട്ടുള്ളത്. ഈ നാലുകെട്ടിലാണ് ഈ പാലിയത്തുള്ള സ്ത്രീകളും അതോടൊപ്പം തന്നെ 16 വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും താമസിച്ചിരുന്നത്. ആ അവിടെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഉള്ള പുരുഷന്മാരുള്ളത് ചുറ്റും അവർക്ക് മഠങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ മഠങ്ങളിലാണ് മറ്റുള്ള പുരുഷന്മാർ താമസിച്ചിരുന്നത്. ഈ പാലിയം നാലുകെട്ടിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവിടെ മുതിർന്ന സ്ത്രീകൾക്ക് സ്ത്രീനെ പറയപ്പെടുന്നത് വല്യമ്മ എന്നാണ്. ഇവിടെ ഈ പാലിയത്തച്ഛൻ എന്ന് പറയുന്നത് അതൊരു ഫാമിലി നെയിമാണ്, ഒരു പദവിയാണ് അച്ഛൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു ഹിസ്റ്ററി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ചൊല്ലുണ്ട്, കൊച്ചിയിൽ പാതി പാലിയം എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ഈ ഒരു ചേന്നമംഗലം ഏരിയ തന്നെ ഒരുപാടധികം പാലിയം ഫാമിലിയും പാലിയത്തിൻ്റെ ആയിട്ടുള്ള ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ ഒരു പ്രദേശം. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.